ഇങ്ങനെ തുടർന്നാൽ അവൻ ബാറ് നടത്തി കോടികൾ ഉണ്ടാക്കുകയും ചെയ്യും. 3 മാസത്തിനകം നമ്മൾ ഹോട്ടൽ പൂട്ടുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ ഇടപെടേണ്ടി വരുമോ? ഒന്നും ഇണ്ടാണ്ടിരിക്കണോ, ഇടപെടാൻ നടക്കണം. അച്ഛാ ഇനി ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് അക്കരയിൽ നിന്ന് ആളെ ഇറക്കണം. ഞാൻ ആ പോത്ത് വർഗീസുമായി സംസാരിച്ചിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ ഇക്കര കടവിലെത്തി. ആ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. 1 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞുമോൻ പരലോകത്തേക്ക് പറപറക്കും. നമ്മൾ ആവശ്യപ്പെട്ടതിനേക്കാൾ മുറ്റമ്പാനാണ് പോത്തുറങ്ങി സഹിച്ചിരിക്കുന്നത്. അവനെ വെള്ളം കുടിപ്പിക്കണം കേട്ടോ. ആ കേറിക്കോ, ജോലി നടക്കട്ടെ. ആ പോട്ടെ. നിങ്ങൾ 3 പേരും കൂടി ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ നമ്മുടെ ഹോട്ടലിൽ ഒരു കോട്ടവും തട്ടാതെ അവനെ തട്ടാൻ പറ്റും. വിവരം അറിഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് പോകും. ഇവരൊക്കെ ആരാണെന്നറിയോ? പിന്നെ ഇത് അരൂക്കുറ്റി ആന്റണി ആശാൻ, 3 കൊലക്കേസിൽ പ്രതിയാണ്. ഇത് ചേർത്തല രാഘവൻ ചേട്ടൻ, 3 കളരിക്ക് ആശാനാണ്. അത് ചാമ്പ്യൻ ചന്തു, ബോക്സർ. ചേട്ടന്മാരെ, നിങ്ങൾക്കൊക്കെ നീന്തൽ അറിയാവോ? ഇല്ല, ഞങ്ങള് നീന്താറില്ല, നീന്തിച്ചിട്ടേ ഉള്ളൂ. അതെ. അയ്യോ, കൊച്ചു കിടാങ്ങളെ നീന്തിപ്പിക്കണ കാര്യമല്ല, വെള്ളത്തിൽ കിടന്ന് നീന്താൻ അറിയാവോന്നാണ് ചോദിച്ചത്. എനിക്ക് നീന്താൻ അറിയാം. അറിയാവാ? ഒരു മിനിറ്റ്. കാശൊന്നും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് നീന്താന്ന്. ഹലോ, ഞാൻ ആംബുലൻസുമായിട്ട് ഇക്കര കടവിലെത്തി. ആ എത്തിയ ആംബുലൻസ് അക്കര കടവിലെത്തി. എന്തിനാ ആംബുലൻസ്? കർത്താവിന് നീന്തൽ അറിയാവുന്നല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് ആംബുലൻസ്. ഒന്ന് സൈഡാക്കി. നിങ്ങൾക്ക് 3 പേർക്കും 3 മുങ്ങൽ വിദഗ്ധന്മാര് 1 ഫയർ എഞ്ചിനും പറഞ്ഞിട്ടുണ്ട്. പോരെ, അപ്പൊ നമുക്കിന് താമസിപ്പിക്കേണ്ട. തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. ഇത് വെച്ച് അവൻ കഥയെ മുടിച്ചിട്ട് ഇപ്പൊ മേലെ റൂമിലിരിക്ക. സാറേ, എന്റെ കർത്താവ് വിശ്വമിശയാ, ഇത് ആരായി നിൽക്കണത്? TGP വർമ്മ സാറല്ലേ? സാറിന് എന്നെ മനസ്സിലായ? അതെന്തൊരു ചോദ്യമാടോ, ചോരയ്ക്ക് ചോരയെ മനസ്സിലാകാതിരിക്കോ? സാറെന്താ ഇവിടെ? ഞങ്ങള് ചോറ്റാനിക്കരം തൊഴാൻ വന്നതാ. മോളുടെ പേരിലൊരു വഴിപാടുണ്ടായിരുന്നു. ഭാരതി, തനിക്ക് ഇയാളെ മനസ്സിലായോ? മനസ്സിലായില്ല. പേര് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകും. ഇതാണ് കോഴിക്കോട് തട്ടുകട നടത്തുന്ന കുഞ്ഞുമോൻ എന്ന ഗുലാൻ. നമസ്കാരം. ഒരു ജന്മം മുഴുവൻ ഞങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആക്സിഡന്റിൽപ്പെട്ട് അർദ്ധരാത്രി നടുറോഡിൽ കിടന്ന ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ തോന്നിയതിന്. അന്നത്തെ ആക്സിഡന്റിന് ശേഷം എന്റെ ചുറുകുറുക്ക് കാണുമ്പോ പോലീസുകാർ പറയാറുണ്ട്, കോഴിക്കോട്ടെ ഒരു ഗജബോക്കരുടെ ചോരയാണ് എന്റെ ജനമ്പിനോട്. അതെ, ഈ സവാള എവിടെ ഇരിക്കണം? ഈ ഹോട്ടലിലെ ബാറ് ഞാൻ അങ്ങാട്ട് ലീസിന് എടുത്ത്. വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടല്ല. ജീവിക്കണേ നമ്മക്കിപ്പോഴും തട്ടുകട തന്നെ ശരണം. ബാറിൽ എന്നും അടിയും പിടിയാണ് സാറേ, ഭയങ്കര കുഴപ്പമാണ്. ഞാൻ വരുമ്പോ കണ്ടു താഴെ കുറെ ലോക്കൽസിനെ. സ്ഥിരമായി താമസിക്കുന്ന ഹോട്ടലായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ മുറിയെടുത്തത്. പക്ഷേ ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിടയാ. തരികിട എന്ന് പറഞ്ഞാൽ തിത്തരികിട. നമസ്കാരം. ഇതെന്താ നമസ്കാരം? ഏച്ചി കെട്ടിയ പോലെ പ്ലാസ്റ്റർ ചെയ്ത. ഇവൻ അവന്റെ ആളാ. ആരുടെ? കുഞ്ഞുമോന്റെ. അപ്പൊ അറിയാലേ. ഏയ്, എങ്ങടാ അവൻ? ആര്? കുഞ്ഞുമോൻ റീഗൽ സൂട്ടിലുണ്ട്. ഇപ്പൊ പാര്. ഇന്ന് അവന്റെ എല്ലാം ഒടിഞ്ഞു തന്നെ. സാർ, ലോക്കൽ എസ്ഐ സാർ. താൻ വന്നത് നന്നായി. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുന്നു. ഈസ് മിസ്റ്റർ കുഞ്ഞുമോൻ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഇയാളാണ് ഇവിടുത്തെ ബാറ് നടത്തുന്നത്. ഇയാൾക്ക് വേണ്ട എന്ത് സഹായവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം സാർ. എന്നാ ഞാൻ താഴത്തോട്ട് ചെല്ലട്ടെ സാറേ. അവനാ സവാള കൊണ്ട് എന്ത് ചെയ്യുന്ന അറിയില്ല. താനും പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനെ വിളിക്കാം.
അറിമൂഞ്ചേട്ടാ അത്യന്തം ഒരു സ്നേഹമില്ലാത്തത്. ഈ സാറിങ്ങനെ പിന്നെ എന്റെ ബാറിനൊരു സെക്യൂരിറ്റി വേണമെന്ന് സെക്യൂരിറ്റി വേണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരുന്നു. നല്ലോണമൊക്കെ നിന്ന ഞാൻ ഈ ഡി ജി പി സാറിനോട് പറഞ്ഞ് ഇപ്പൊ സബായിട്ടുള്ളത് സർക്കിളാക്കി മാറ്റിത്തരാം. ഡി ജി പി ആണോ അകത്തിരിക്കണത്? നല്ലോണൊക്കെ നിക്കണേ. ഓക്കെ, താങ്ക് യു. എന്താ എന്ത് പറ്റി? അവൻ വന്ന് ഡി ജി പിയോടാണ്, എന്നാൽ ഒന്നും പണ്ണ മുടിയാതെ വെയിറ്റ് പണി പാപ്പോ. അല്ല അപ്പൊ നമ്മളോടത്തെ ഇല്ലറയും പോയാ. ഹലോ സാർ, ലക്ഷ്മിയാണ്. ആ ലക്ഷ്മി, ഞങ്ങളുടെ നീല ഗ്രൂപ്പിന് നിങ്ങളുടെ ഹോട്ടൽ വാങ്ങാൻ താല്പര്യമുണ്ട്. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു സാർ. ഈ കൈ തേയണതല്ലാതെ ആന വിളിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരച്ച ആന്റെ കാല് തേഞ്ഞു പോയല്ലോ. ഇതിനേക്കാളും നല്ലത് ശശിമേശ്വരിയുടെ കൂടെ വാർക്കപ്പണിക്ക് പോണതാ. What nonsense is this? I don't know, sir. വെള്ളം ഒഴിക്ക്, വെള്ളം ഒഴിക്ക്. എന്റെ വാക്കിയാ തല്ല ഒഴിക്കാൻ പറഞ്ഞത്. എന്താണോ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ, ഇതാണ് ആന. ഇവിടെ വെച്ചാണോ ആനയെ കുളിപ്പിക്കുന്നത്? അല്ല, എന്താ ചെയ്യാ, ആനക്ക് കുളിക്കാൻ പറ്റിയ ബാത്റൂം ഹോട്ടലിൽ വേണ്ടേ? അതെ, ഞങ്ങളോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. മുതലാളിയുടെ വാഹനം വാഷ് ചെയ്യാനുള്ള പെർമിഷൻ എഗ്രിമെന്റിലുണ്ട്. എന്താ എഗ്രിമെന്റ്? ഒരു പൈന്റ് വാങ്ങി അടിക്കാൻ വാട്ട് പപ്പാതി ചെയ്തിടാൻ അമ്പൂരിടോ? This is only a radio. Okay. Lakshmi, what is this? എന്താണ് ഇതൊക്കെ? സർ, അത് എനിക്കറിയില്ല സർ. ഇവർ ആരാണ്? Some locals. I'm so sorry. Very bad. Stupid. Idiot. അതെ സാറേ, ഈ ആര് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒന്നും പഠിച്ചിട്ടില്ല. മലയാളത്തിൽ പറ. എടോ കൺട്രി ഫെലോസ്. സർ, 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 പ്ലീസ്. ഇവിടെ വരും വരെ എന്റെ മനസ്സിൽ കൊച്ചിയിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ഒന്നായിരുന്നു ഇത്. അതുകൊണ്ടാണ് മിസ്റ്റർ മേനന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായത്. ഐ എം സോറി. ഇത് ടേക്ക് ഓവർ ചെയ്യാൻ നീല ഗ്രൂപ്പിന് ബുദ്ധിമുട്ടുണ്ട്. എന്റെ അച്ഛൻ ഒരു ആയുസ് മുഴുവനും വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ ഹോട്ടൽ. എന്റെ അച്ഛന്റെ സ്വപ്നായത് ഈ ഹോട്ടൽ ഇത്രമാത്രം അധപതിച്ച് കിടക്കാന്ന് ആ മനുഷ്യൻ അറിഞ്ഞ നെഞ്ചു പൊട്ടി മരിക്കും. ഇത്രയും വിശ്വസ്തയോടെ അങ്ങളെ എല്ലാം ഏൽപ്പിച്ചിട്ട്. മോളെ, മോള് ജനിക്കും മുമ്പേ മേനോൻ സാറിന്റെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ആ എന്നെ അവിശ്വസിക്കരുത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ച മറിമായങ്ങളാ ഇതൊക്കെ. നമ്മുടെ ബാർ വളരെ നഷ്ടത്തിലാണ് ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാ ഇത്തവണ ലീസിന് എടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അഡ്വാൻസ് ഒന്നും വാങ്ങാതെയാ എഗ്രിമെന്റ് വെച്ചത്. നോട്ട് ദാറ്റ് പോയിന്റ്. പക്ഷേ ആ എഗ്രിമെന്റിലും വിശ്വസ പാർട്ടിയിലും ചെറിയൊരു പിഴവ് പറ്റി. ഈ ഹോട്ടൽ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച തെമ്മാടി അവൻ. എതിർത്ത എന്റെ ഈ രണ്ട് കൈയും തല്ലി ഓടിച്ചത് അയാൾക്ക് നമ്മളോട് എന്തിനാ ഇത്ര ശത്രുത? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? അതെ അതെ. എന്താ അയാളുടെ പേര്? കുഞ്ഞുമോൻ. കുഞ്ഞുമോനോ? പേരിൽ മാത്രമുള്ള ഈ ഓമനത്വം, പ്രവൃത്തിയിൽ വെറും ദാറിയ മോനാ. എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നു കൊണ്ട് കാണിച്ചു വിടറോ മോള്. ദൈവം ഓരോ കാലത്ത് ഓരോ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലൊരു സഹായമാവൻ ആ കുഞ്ഞുമോൻ. അവന്റെ മറവിൽ നമുക്ക് ഇത്തിരി സാവകാശം കിട്ടും. ഇവളെ ഇല്ലാതാക്കാനും ഈ ഹോട്ടൽ സ്വന്തമാക്കാം.